തൻ്റെ മുഖമാണ് പ്രഭുലാലിനെ സമൂഹത്തിൽ ശ്രദ്ധേയനാക്കിയത്. മുഖത്തും ശരീരത്തും ചെറുപ്പത്തിലെ രൂപപ്പെട്ട വലിയ മറുകായിരുന്നു പ്രഭുലാലിനെ വ്യത്യസ്തനാക്കിയത്. അപൂർവ രോഗത്തോട് മല്ലിട്ട് ജീവിക്കുമ്പോഴും എന്നും പുഞ്ചിരിച്ച മുഖം, കലാരംഗത്ത് എന്നും സജീവം, എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ. സോഷ്യൽ മീഡിയയിലൂടെ പ്രഭുലാലിൻ്റെ വിശേഷങ്ങൾ കണ്ടവർക്കറിയാം, ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയാത്തവർക്ക് എന്നും പ്രഭുലാൽ എന്ന ചെറുപ്പക്കാരൻ വലിയ പ്രചോദനം തന്നെയായിരുന്നു. ആകെയുള്ള ഒറ്റ ജീവിതത്തിൽ വിഷമങ്ങൾക്ക് സ്ഥാനമില്ലെന്നായിരുന്നു പ്രഭുലാൽ എന്നും പറയുന്നത്. കുട്ടിക്കാലത്ത്, സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ പലതരത്തിൽ വിവേചനം നേരിട്ടിരുന്നു പ്രഭുലാൽ. മാതാപിതാക്കളുടെയും ഉറ്റ സുഹൃത്തുക്കളുടെയും പിന്തുണ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പലരും കൗതുകത്തോടെയും പേടിയോടുമാണ് കുട്ടിക്കാലത്ത് പ്രഭുവിനെ നോക്കിയിരുന്നെങ്കിൽ കാലം മാറുന്നതനുസരിച്ച് ആ നോട്ടങ്ങളും കുറേയൊക്കെ മാറി. അങ്ങനെ ആലപ്പുഴക്കാർക്ക് മാത്രമല്ല, പ്രഭുലാലിനെ കുറിച്ച് കേട്ടവർക്കെല്ലാം പിന്നീട് ആ ചെറുപ്പക്കാരൻ പ്രിയപ്പെട്ടവനായി. പാട്ടുകാരനും ചിത്രകാരനും പ്രഭാഷകനുമായി പ്രഭുലാൽ കലാരംഗത്തും സജീവമായിരുന്നു. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കാളിയായി. പ്രഭുലാൽ അഭിനയിച്ച മുരുകൻ എന്ന പേരിൽ ഒരു ഷോർട്ട് ഫിലിമുമുണ്ട്. ശാരീരിക അവശതകൾ പല ഘട്ടത്തിൽ തളർത്തിയെങ്കിലും പഠനത്തിൽ മികവ് കാത്തുസൂക്ഷിക്കാനും പ്രഭുലാലിനായി. ഇതിനെല്ലാമിടയിൽ മകനെക്കുറിച്ച് തന്നെ എഴുതിയ കവിതയിലൂടെ പ്രഭുലാലിനെ വായനക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ പിതാവിനായി. ഭിന്നശേഷിക്കാരൻ എന്ന പേരിലായിരുന്നു ആ കവിത പ്രസിദ്ധീകരിക്കപ്പെട്ടത്. തൃക്കുന്നപ്പുഴ പ്രസന്നൻ എന്ന പേരിലാണ് പ്രഭുലാലിൻ്റെ പിതാവ് പുസ്തകങ്ങൾ എഴുതിയിരുന്നത്. മാലിഗ്നൻ്റ് മെലോമ എന്ന സ്കിൻ ക്യാൻസറായിരുന്നു പ്രഭുലാലിനെ ബാധിച്ചത്. വലത് തൊള്ളിലുണ്ടായ മുഴപ്പഴുത്ത് വലത് കൈക്ക് സ്വാധീനം കുറയുകയും ചെയ്തിരുന്നു. ഈ ചികിത്സക്കിടയിലെയാണ് സ്കിൻ ക്യാൻസറാണെന്ന് തിരിച്ചറിഞ്ഞത്. ചെലവേറിയ ഇമ്മ്യൂണോതെറാപ്പി ചികിത്സ സുമനസ്സുകളുടെ സഹായത്തോടെ മുന്നോട്ടു പോവുകയായിരുന്നു.